വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നവംബർ 11 വരെ 139.5 അടിയായി നിലനിർത്തണമെന്ന് സുപ്രീംകോടതി. മേൽനോട്ട സമിതി അംഗീകരിച്ച റൂൾ കർവ് പ്രകാരമാണ് ഇത്. കേന്ദ്ര ജലകമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവിൽ കേരളം എതിർപ്പറിയിച്ച സാഹചര്യത്തിൽ വിശദമായ വാദം കേൾക്കാനും സുപ്രീംകോടതി തീരുമാനിച്ചു. മേൽനോട്ട സമിതി അംഗീകരിച്ച റൂൾ കർവ് പ്രകാരം നവംബർ 10 വരെ 139.5 അടിയാണ് പരമാവധി ജലനിരപ്പ്. ഇത് നിലനിർത്താനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. 138 അടിയായി ജലനിരപ്പ് നിജപ്പെടുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ കാലവർഷം തുടരുകയാണെന്നും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കാജനകമാണെന്നും കേരളം ആവർത്തിച്ചു. കേന്ദ്ര ജലകമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവിൽ വിയോജിപ്പുണ്ടെന്ന് കേരളത്തിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു. മേൽനോട്ട സമിതി നിശ്ചയിച്ച റൂൾ കർവ് തമിഴ്നാടിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് തയ്യാറാക്കിയതെന്ന് കേരളം വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂൾ കർവിനെതിരായ സംസ്ഥാനത്തിന്റെ വാദം വിശദമായി കേൾക്കാനും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. വിശദമായി സത്യവാങ്മൂലം സമർപ്പിക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. അണക്കെട്ടിലെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും മേൽനോട്ട സമിതിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവംബർ 11 കേസ് വീണ്ടും പരിഗണിക്കും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ജലനിരപ്പ് 138 അടിയും കടന്നതോടെ മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 7 മണിക്ക് ഡാമിലെ സ്പിൽവേ തുറക്കും. പെരിയാറിന്റെ തീരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഊർജിതമാക്കി. ഡാം തുറക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. 29 തീയതി നാളെ രാവിലെ 7 മണിക്ക് മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടുകയാണ്. ഡാമിന്റെ തീരത്ത് താമസിക്കുന്നവർ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി കഴിയണമെന്നും. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയാണ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂട്ടിയത്. 2300 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുമ്പോൾ 5800 ഘനയടി ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നു. ജലനിരപ്പ് 138 അടിയും കടന്നതോടെ നാളെ രാവിലെ ഡാമിന്റെ സ്പിൽവേകൾ തുറക്കും. അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടിയായി ക്രമീകരിക്കുന്നതുവരെ വെള്ളം പുറത്തേക്കൊഴുക്കും. വള്ളക്കടവ് മുതൽ പെരിയാറിന്റെ തീരത്തുള്ള 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വണ്ടിപ്പെരിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ 20 ക്യാമ്പുകൾ സജ്ജീകരിച്ചു. നമ്മൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. നമുക്ക് എത്ര ഉയർത്തിയാലും എത്ര ഉണ്ടാവും നമുക്കൊരു കണക്കൂട്ടുണ്ടല്ലോ. 2018 സംഭവിച്ചതായി നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒന്നും സംഭവിക്കാനില്ല. അനാവശ്യ ആശങ്കകൾ വേണ്ടെന്നും എന്നാൽ ജാഗ്രത വേണമെന്നും റവന്യൂ മന്ത്രി KRAJAN പറഞ്ഞു. ആശങ്ക വേണ്ട എന്ന് സർക്കാർ അറിയിക്കുന്നത് ആശങ്കയില്ല എന്ന അർത്ഥത്തിലല്ല. അത് ജനങ്ങളെ അനാവശ്യമായി പാനിക്കാവുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇടുക്കി ഡാം തൽക്കാലം വരുന്ന വെള്ളം എന്ന് നാം പ്രതീക്ഷിക്കുന്നത് വന്നാൽ താങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ഇടുക്കി ജലാശയത്തിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിലെ ജലനിരപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ലെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ എത്തിയത് മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാര ചർച്ചകൾക്ക് വേഗം കൂട്ടുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. കേരളത്തിന്റെ ആശങ്കയോടുള്ള സ്റ്റാലിന്റെ പ്രതികരണവും ആ സൂചന നൽകുന്നു. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ 138.15 അടിയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് 2936 ഘനയടിയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാറിൽ എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി KRAJANും ഇന്ന് അവിടേക്ക് എത്തുന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ജലത്തിൻ്റെ ഈ അണക്കെട്ടിലേക്കുള്ള വരവ് കൂടുതലാണോ, അതോടൊപ്പം തന്നെ ഡാം തുറക്കുക എന്നത് അല്ലെങ്കിൽ സ്പിൽവേ തുറക്കുക എന്നത് അതിൽ ഇനിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ അനീഷ? സുരേഷ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചും നാളെ രാവിലെ 7 മണിക്ക് ഡാം തുറക്കുക, അതായത് സ്പിൽവേ വഴി വെള്ളം ഒഴുക്കുക എന്നതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ജലവിഭവ വകുപ്പ് മന്ത്രി ഇതുതന്നെയാണ് പറഞ്ഞത്. എന്തായാലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൽ വലിയ തോതിലുള്ള കുറവ് വന്നിരിക്കുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഈ ശരാശരി 2900 ഘനയടി വെള്ളമായി മാറുമ്പോൾ അത് ഈ കഴിഞ്ഞ അവസാന മണിക്കൂറിൽ 2300 ഘനയടി വെള്ളമാണ് ഒരു സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തത്. തമിഴ്നാട് കൊണ്ടുപോകുന്നതും ഏതാണ്ട് ഇതിന് സമാനമായ വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ജലനിരപ്പിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം പകരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ അണക്കെട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ വരവും പുറത്തേക്ക് തള്ളുന്ന വെള്ളത്തിൻ്റെ അളവും തമ്മിൽ അന്തരം കുറഞ്ഞു വരുമ്പോഴും ഈ അണക്കെട്ട് തുറന്ന് വെള്ളം ഒഴുക്കുന്നതിലെ നീക്കത്തിൽ നിന്നും തമിഴ്നാട് പിന്നോട്ട് പോയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണക്കെട്ടിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനകൾ തമിഴ്നാട് അധികൃതരുടെ ഭാഗത്തു നിന്നും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ
ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ അണക്കെട്ടിൽ സന്ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനകം തേക്കടിയിൽ വരികയും മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. എന്തായാലും വൈകുന്നേരം വരെ മഴയുണ്ടായെങ്കിലും ഇപ്പോൾ മഴക്കെടു നേരിയ ശമനം ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ ഉണ്ട്. സുരേഷ് സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ 6 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ നാളെ മഴ എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവ് നിരാശാജനകമെന്നാണ് മുൻ ജലവിഭവ മന്ത്രി NK പ്രേമചന്ദ്രൻ MP പ്രതികരണം. ഇത് ചോദിച്ചു വാങ്ങിയ ഉത്തരവാണ്. ആശങ്കപ്പെടേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിന്റെ വാദത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുമ്പോൾ മാത്രമാണ് ചർച്ച നടക്കുന്നത്. ഡാമിന് ബലക്ഷയമുണ്ട് എന്നത് ഊഹാപോഹമല്ല. 139.5 അടിയായി ജലനിരപ്പ് നിജപ്പെടുത്താനുള്ള ഉത്തരവ് സംസ്ഥാനത്തിന്റെ അലംഭാവം കൊണ്ട് സംഭവിച്ചതാണെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. നാളെ സംസ്ഥാനത്ത് മഴ കനക്കും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 1 മുതൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ ഇടയുണ്ട്. അറബിക്കടലിൽ വീണ്ടും ചക്രവാത ചുഴി രൂപപ്പെടുകയും ചെയ്തു. കോട്ടയം എരുമേലിയിൽ ഏഞ്ചൽ വാലിയിൽ 3 ഇടത്ത് ഉരുൾപൊട്ടി. മേഖലയിൽ 3 വീടുകളിൽ വെള്ളം കയറി ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. എരുമേലി പഞ്ചായത്ത് 12-ാം വാർഡായ ഏഞ്ചൽ വാലി ജംഗ്ഷൻ, പള്ളിപ്പടി, വളയത്തുപടി എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. നിലവിൽ ആളപായമോ പരിക്കോ ഉള്ളതായി റിപ്പോർട്ടില്ല. അതേസമയം വാഹനങ്ങളടക്കം ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലഹരി ഇടപാടുമായി ബന്ധം സംശയിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് കർശന ഉപാധികളോടെ ജാമ്യം. 8 മാസം നീണ്ട വാദത്തിന് ഒടുവിൽ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് MG ഉമയുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം. വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ട് പോകരുത്, കോടതി വിളിക്കുമ്പോൾ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായാൽ അറസ്റ്റിലായി കൃത്യം 1 വർഷം തികയും നാളെ ബിനീഷിന് ജയിൽ മോചിതനാകാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂർ ഡിവിഷൻ അന്വേഷിക്കുന്ന കേസിൽ 4-ാം പ്രതിയാണ് ബിനീഷ്. 2020 ഒക്ടോബർ 29 അറസ്റ്റ്. ലഹരിക്കടത്ത് കേസിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത മലയാളികളായ അനൂപ് മുഹമ്മദ്, റിജേഷ് രവീന്ദ്രൻ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ബിനീഷിനെതിരെ തെളിവില്ല, അതിനാൽ അറസ്റ്റും കേസും നിലനിൽക്കില്ല എന്ന വാദമാണ് ബിനീഷിന്റെ അഭിഭാഷകൻ കൃഷ്ണൻ വേണുഗോപാൽ പ്രധാനമായി ഉന്നയിച്ചത്. ബിനീഷിന്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഗുരുതര ആരോഗ്യസ്ഥിതിയും ചൂണ്ടിക്കാട്ടി. ലഹരിക്കടത്ത് കേസ് പ്രതികളായ അനു മുഹമ്മദും റിജേഷ് രവീന്ദ്രനുമായി ബിനീഷിന് സാമ്പത്തിക ഇടപാടുകളുണ്ട്. ലഹരിക്കടത്തിൽ ലഭിച്ച പണം വിവിധ കടലാസ് കമ്പനികൾ വഴി വെളുപ്പിച്ചു തുടങ്ങിയ എതിർവാദങ്ങളാണ് ജാമ്യം നിഷേധിക്കാനായി ED പ്രധാനമായി ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തുന്നു. നാളെ AK ആന്റണിയെ സന്ദർശിച്ച ശേഷം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. ചെറിയാൻ ഫിലിപ്പിന്റെ തിരിച്ചുവരവ് പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം സ്വാഗതം ചെയ്തു. 2 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് പാർട്ടി വിട്ട ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് കൂടാരത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. തന്റെ രാഷ്ട്രീയ ഗുരുവായ AK ആന്റണിയുടെ ആശീർവാദത്തോടെയാണ് മടക്കം. നാളെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. ചെറിയാന്റെ മടങ്ങിവരവ് കോൺഗ്രസ് നേതാക്കൾ സ്വാഗതം ചെയ്തു. അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരികെ വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വഴിതെറ്റിപ്പോയ ഒരു ആട്ടിൻകുട്ടി മടങ്ങി വരുന്ന സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ആദർശമുഖമായിരുന്ന ചെറിയാൻ ഫിലിപ്പ് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞാണ് പാർട്ടി വിട്ടത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി നേരിടുമ്പോഴാണ് മടക്കമെന്നതും ശ്രദ്ധേയം. കോൺഗ്രസ് വിട്ട് CPM അനുഭാവിയായി തുടർന്നിരുന്ന ചെറിയാൻ ഫിലിപ്പ് LDF സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതിനിടെ KTDC ചെയർമാനായും നവകേരള മിഷൻ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു. എന്നാൽ ആഗ്രഹിച്ച രാജ്യസഭാ സീറ്റ് കിട്ടാതെ വന്നതോടെ ചെറിയാൻ CPM നേതൃത്വവുമായി അകന്നു. ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയെങ്കിലും സ്ഥാനം ഏറ്റെടുത്തില്ല. ഇതോടെ ചെറിയാൻ ഫിലിപ്പ് CPM ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന് വ്യക്തമായിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം.
കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഒരുങ്ങാൻ ഗ്രൂപ്പുകളുടെ നിർദ്ദേശം. എ കെ സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഗ്രൂപ്പുകൾ ആയുധമാക്കുന്നത്. എ ഐ ഗ്രൂപ്പുകൾ ഒന്നിച്ച് നീങ്ങാനാണ് ധാരണ. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനപിന്തുണയുള്ള നേതാക്കൾക്ക് കടന്നുവരാൻ ഇത് അവസരമാണ്. കെ സുധാകരൻ മത്സരിക്കുന്നു എന്നറിഞ്ഞത് പത്രത്തിലൂടെയാണ്. കെ എസ് ബ്രിഗേഡിനെതിരായ സുധീരന്റെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തിന് സുധീരൻ പറയുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം news18.com. വാർത്തയിൽ നിന്ന് തുടരുന്നു. തിരുവനന്തപുരത്ത് കുഞ്ഞിനെ ദത്തു നൽകിയ വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റ്യാടി ജാനകിക്കാട്ടിൽ ദളിത് പെൺകുട്ടി പീഡനം നേരിട്ടതിനെ സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിനിടെ റോജി എം ജോണാണ് ദത്തു വിവാദം പരാമർശിച്ചത്. സമൂഹത്തിന്റെ പ്രത്യേകത തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും എന്നതല്ലാതെ വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായില്ല. കുറ്റ്യാടിയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതുൾപ്പെടെ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. ഇതിനിടെയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും ദത്ത് വിവാദം സഭയിൽ ചർച്ചയായത്. അനുപമ എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്കുണ്ടായ സംഭവം, അത് പാർട്ടി കമ്മിറ്റി കൂടി കുട്ടിയെ തിരികെ നൽകാൻ തീരുമാനിച്ചതുകൊണ്ട് പോലീസ് ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകാം. സർ, എത്ര കേസുകൾ ഇതുപോലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്ന് വിവാദമായി പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വന്നതിന് ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്യും, അതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കും. ആക്ഷേപകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടായാൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പൊതുപ്രസ്താവനയിൽ മുഖ്യമന്ത്രി മറുപടി ഒതുക്കി. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറഞ്ഞു വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ലൈംഗികാതിക്രമങ്ങളുടെയും ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെയും എണ്ണം കുറഞ്ഞു വരുന്നുവെന്നാണ് കാണാൻ കഴിയുക. എന്നാൽ ഇതുകൊണ്ട് സർക്കാർ തൃപ്തമല്ല. ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെടാത്ത ഒരു സമൂഹം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഉത്തരേന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് സ്ത്രീകൾക്കെതിരെ കേരളത്തിലുണ്ടാകുന്നതെന്ന് പ്രതിപക്ഷം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന പരിശോധന വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒരു തുല്യ നീതിയോ തുല്യ പങ്കാളിത്തമോ കൊടുക്കാതെ ഒരു 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 കമ്മോഡിറ്റി ആയിട്ട് സ്ത്രീയെ കാണുന്ന ഒരു സമീപനം നമുക്കില്ല സർ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ സർക്കാർ നിസ്സാരമായി കാണുകയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. News18 തിരുവനന്തപുരം. കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ 4 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അടുത്ത മാസം 2 കേസിൽ വിധി പറയും. അനുപമയുടെ സഹോദരി, സഹോദരി ഭർത്താവ്, 2 സുഹൃത്തുക്കൾ എന്നിവരാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷയെ പോലീസ് കോടതിയിൽ എതിർത്തു. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. അനുപമയുടെ അച്ഛനും അമ്മയും മുൻകൂർ ജാമ്യം തേടിയിട്ടില്ല. ബോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിൽ ഡോക്ടർമാർ ഭീഷണിപ്പെടുത്തിയതായി ഇരയായ പെൺകുട്ടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്കിടെ ഡോക്ടർമാർ മോൺസൺ അനുകൂലമായി സംസാരിച്ചതായും പെൺകുട്ടി പോലീസിന് പരാതി നൽകി. എന്നാൽ പെൺകുട്ടിയുടെ ആരോപണങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. അതേസമയം മോൺസൺ മാവുങ്കലിനെതിരെ മുൻ ജീവനക്കാരി നൽകിയ മറ്റൊരു പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടപടി തുടങ്ങി. പോക്സോ കേസിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകുന്നതിന് മുൻപ് വൈദ്യപരിശോധനയ്ക്കായാണ് പെൺകുട്ടി പോലീസിനൊപ്പം ആശുപത്രിയിലെത്തിയത്. ആലുവ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ പരിശോധനയ്ക്കിടെ മുറിയിൽ പൂട്ടിയിട്ട് ഡോക്ടർമാർ ഭീഷണിപ്പെടുത്തിയെന്നും ഒടുവിൽ ബന്ധുവിനൊപ്പം പുറത്തേക്കോടി രക്ഷപ്പെട്ടെന്നുമാണ് പെൺകുട്ടിയുടെ പരാതി. മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് ആശുപത്രിയിൽ ഉണ്ടായതെന്നും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. അതേസമയം മോൺസിനെതിരെ മുൻ ജീവനക്കാരി നൽകിയ മറ്റൊരു പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. യുവതിയുടെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2019 യുവതി മോൺസന്റെ സ്ഥാപനത്തിൽ നിന്ന് ജോലി മതിയാക്കി പുറത്തു വന്നിരുന്നു. എന്നാൽ ജോലി ചെയ്തിരുന്ന കാലയളവിൽ പലവിധ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. മോൺസണുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോൺ റെക്കോർഡുകളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച ശേഷമാണ് യുവതിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. News18 കൊച്ചി.
നെല്ലിന്റെ താങ്ങുവില സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഇത്തവണ 28 രൂപ 72 പൈസയ്ക്ക് നെല്ല് സംഭരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ സംഭരണ വില സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ 28 രൂപ മാത്രമാണ് താങ്ങുവില. ഉറപ്പ് പാലിക്കാതെ സർക്കാർ കബളിപ്പിച്ചതായി കർഷകർ ആരോപിച്ചു. കർഷകന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ഇതിൽ ഒരു തീരുമാനം പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഇത്തവണ 28 രൂപ 72 പൈസയ്ക്ക് നെല്ല് സംഭരിക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ 72 പൈസ കുറച്ച് 28 രൂപ ആക്കിയതിന്റെ അമർഷത്തിലാണ് കർഷകർ. കഴിഞ്ഞ വർഷം 27 രൂപ 48 പൈസയ്ക്കായിരുന്നു നെല്ല് സംഭരിച്ചത്. ഇതിൽ 18 രൂപ 68 പൈസ കേന്ദ്രവിഹിതവും 8 രൂപ 80 പൈസ സംസ്ഥാന വിഹിതവുമാണ്. ഇതിനിടെ കഴിഞ്ഞ ബജറ്റിൽ 52 പൈസ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ സംഭരണ വില 28 ആക്കി. എന്നാൽ കേന്ദ്ര സർക്കാർ താങ്ങുവില 72 പൈസ കൂടി വർദ്ധിപ്പിച്ചതോടെ 28 രൂപ 72 പൈസയ്ക്ക് നെല്ല് സംഭരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനമാണ് പാഴ്വാക്കായത്. കേന്ദ്രം തന്ന സബ്സിഡി സംസ്ഥാന വിഹിതത്തിൽ ചേർത്തി സംസ്ഥാന സർക്കാർ കർഷകരെ പറ്റിച്ചിരിക്കും. സർക്കാരൊന്നല്ലാതെ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ലല്ലോ. സർക്കാർ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ കാണണം. ഇപ്പൊ വികസനം വികസനം എന്ന് പറഞ്ഞു, കാർഷിക മേഖലയില്ലെങ്കിൽ എന്ത് വികസനമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? പുതിയ ഉത്തരവ് പ്രകാരം സംഭരണ വിലയിൽ 19 രൂപ 40 പൈസ കേന്ദ്രവിഹിതവും 8 രൂപ 60 പൈസ സംസ്ഥാന വിഹിതവുമാണ്. അതായത് നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, മുൻപ് നൽകിയതിനേക്കാൾ 20 പൈസ കുറയ്ക്കുകയും ചെയ്തു. ഇത് കർഷകരിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിട്ടുള്ളത്. കോവിഡിനോടും കാലാവസ്ഥയോടും പടപൊരുതിയാണ് ഇത്തവണ കർഷകർ നെല്ല് വിളയിച്ചത്. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച 28 രൂപ 72 പൈസ എന്ന താങ്ങുവില പാഴ്വാക്കായി മാറിയതിന്റെ വേദനയിലാണ് കർഷകർ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ താഹ ഫസലിന് ജാമ്യം. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ ഒന്നാം പ്രതിയായ അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന എൻ ഐ എ ആവശ്യം കോടതി തള്ളി. ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പങ്കുവച്ച താഹയുടെ കുടുംബം യു എ പി എയുമായി ബന്ധപ്പെട്ട നിലപാടിൽ സി പി എം വെള്ളം ചേർത്തതായും ആരോപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 7738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 56 പേരുടെ മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. മുൻപ് പട്ടികയിൽ ഉൾപ്പെടുത്താത്ത 652 മരണം കൂടി ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76043 സാമ്പിളുകൾ പരിശോധിച്ചു. ഡബ്ല്യു ഐ പി ആർ 10 മുകളിലുള്ള 158 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിൽ കാണാം. പടക്ക നിരോധനം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. നിരോധിത പടക്കങ്ങൾ വിപണിയിൽ ഇപ്പോഴും ലഭ്യമാണ്. ഭേരിയും നൈട്രേറ്റ് ഇല്ലാത്ത ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല. മലിനീകരണം ഉണ്ടാക്കുന്ന പടക്കങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും കർശനമായും നിരോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആഢംബര കപ്പലിലെ ലഹരി പാർട്ടി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമീർ വാങ്കഡെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സി പി എം വാളയാർ ലോക്കൽ സമ്മേളനം സംഘർഷത്തിൽ കലാശിച്ചു. ലോക്കൽ കമ്മിറ്റി വിഭജിച്ചതിൽ വിഭാഗീയത ഉണ്ടെന്നാരോപിച്ചായിരുന്നു സംഘർഷം. കസേരകളും മേശകളും വലിച്ചെറിഞ്ഞു. ഒരു വിഭാഗം വേദിയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. ഇതോടെ സമ്മേളന നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി എ എ റഹീമിനെ തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായ റഹീമിനെ ദേശീയ അധ്യക്ഷനാക്കിയത്. തളിപ്പറമ്പിൽ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പദയാത്രയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് 1000 പേർക്കെതിരെ കേസ്. ഷാഫി പറമ്പിൽ എം എൽ എ, കെ എസ് ശബരിനാഥ് എന്നീ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെയാണ് കേസ്. മണി ചെയിൻ തട്ടിപ്പ് കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന പി വി അൻവറിന്റെ ആരോപണം രേഖയിൽ നിന്നും നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. രേഖയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. കൃഷിഭൂമി ആവശ്യപ്പെട്ട് കാസർഗോഡ് കർഷകരുടെ ഉപരോധം. ഗോത്രവിഭാഗം കർഷകരാണ് കളക്ട്രേറ്റിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.